പരമേശ്വർ ജിയുടെ നിര്യാണം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ന്യൂനപക്ഷങ്ങളോടുള്ള വഞ്ചനയാണെന്ന് ജ്യോതികുമാർ ചാമക്കാല. ഏതായാലും മരിച്ചതിന് ശേഷവും വഞ്ചന നടത്താൻ വേണ്ടി ജന്മമെടുത്ത കുറേയധികം വ്യക്തികളുണ്ട്. ഇടയ്ക്ക് ഒരു വർഷത്തിലൊരു 5 മിനിറ്റെങ്കിലും നമ്മളുടെ മുഖ്യമന്ത്രിയോ അതുമാതിരിയുള്ളവരോ അവരവരുടെ ധന്യമായ കർത്തവ്യം നിർവഹിച്ചാൽ, അതുപോലും ന്യൂനപക്ഷങ്ങളുടെ പേരിൽ ഇഷ്യൂ ആക്കുന്ന ഒരു ജനത കേരളത്തിലുണ്ട്. അടുത്തത് വളരെ വലിയ ഒരു പത്രവാർത്തയാണ്. ഒരു പള്ളിയിൽ പിണറായി വിജയൻ്റെ പേരിൽ കുർബാന 5 രൂപയ്ക്ക് ചീട്ടാക്കിയിരിക്കുന്നത്. അത് അദ്ദേഹം അറിഞ്ഞിട്ടാണോ അറിഞ്ഞിട്ടല്ലയോ എന്നറിഞ്ഞുകൂടാ. ഇപ്പോൾ നമ്മളുടെ ശിവൻകുട്ടിയും പിന്നെ ഗണേഷ് കുമാറും ഒക്കെ നല്ല രീതിയിൽ പെന്തക്കോസ്തുകാരുടെ അവിടെ പോയിട്ട് ഭൂതപ്രേത പിശാചുക്കളെയൊക്കെ ഒഴിഞ്ഞു മാറ്റാനും ഒഴിച്ചു മാറ്റാനും ഒക്കെ പലതും ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഭൂതപ്രേതാദികൾ ഇവരിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കാനാണ് സാധാരണഗതിയിൽ ശ്രമിക്കുക. അവർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങളാണ്, ഭൂതപ്രേത പിശാചുക്കൾക്ക് പോലും ഇവരെ കൊണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അല്ലാതെ ഭൂതപ്രേത പിശാചുക്കളെ കൊണ്ട് ഇവർക്ക് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. അടുത്തത്, മലയാളിക്ക് ഇരുനില വീടും കക്കൂസും കുളിമുറിയും ഉണ്ടായത് കുടുംബത്തിലെ ആണുങ്ങൾ മറുനാട്ടിൽ പോയി ജോലി ചെയ്തിട്ടാണ്, അല്ലാതെ മാർക്സിസ്റ്റുകാർ ഇൻഗ്ലാബ് വിളിച്ചിട്ടല്ല എന്ന് മനസ്സിലാക്കാൻ. ആസ്ബസ്റ്റോസ് വീട് മാത്രം ഉണ്ടായിരുന്ന ത്രിപുരയിൽ ഇപ്പോൾ നല്ല വീടുകൾ വരാൻ തുടങ്ങിയത് മാർക്സിസ്റ്റ് പാർട്ടി ആ മാർക്സിസം കുഴിച്ചു മൂടിയതിന് ശേഷമാണ്. അടുത്തത് വളരെ നല്ലൊരു വരിയാണ്, വളരെ സന്തോഷം തോന്നി. വീട്ടിൽ നോട്ടെണ്ണൽ മെഷീൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ ആളുകളുടെ പ്രതിമ നിർമ്മിക്കാൻ എന്തിനാ ഖജനാവിൽ നിന്ന് 5 കോടി രൂപ? നട്ടുച്ച നേരത്തെ പാർട്ടി സെക്രട്ടറി വന്ന് നട്ടപ്പാതിരയാണെന്ന് പറഞ്ഞാൽ പായ വിരിച്ച് കിടന്ന് ഉറങ്ങുന്നവന് ലോകം നൽകിയ പേരാണ് സഖാവ്. നല്ലൊരു പേരല്ലേ? നട്ടുച്ച നേരത്തെ പാർട്ടി സെക്രട്ടറി വന്ന് ഇപ്പോൾ നട്ടപ്പാതിരയാണെന്ന് പറഞ്ഞാൽ പായ വിരിച്ച് കിടന്നുറങ്ങുന്നവന് ലോകം നൽകിയ പേരാണ് സഖാവ്. അത് വളരെ നല്ല രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, നമ്മുടെ KP A മജീദ് പറയുന്നൊരു വരിയാണ്, പൗരത്വ നിയമത്തിനെതിരായ സമരം മടുത്തെന്ന് മജീദ്. അടുത്തത്, സ്വർഗവും നരകവും തട്ടവുമൊക്കെ പറഞ്ഞ് മുസ്ലിങ്ങളെ പറ്റിച്ച് വോട്ട് വാങ്ങാൻ ഇന്നും ഒരു മടുപ്പുമില്ല. 5-ാം മന്ത്രിസ്ഥാനത്തിനായി മാസങ്ങളോളം ഓടി നടന്നതും പെട്ടെന്ന് മടുത്തില്ല KP A മജീദിന്. അടുത്ത വളരെ രസകരമായിട്ടുള്ള, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള സംവരണം നിർത്തലാക്കണം, എല്ലാം തുല്യനീതി. സംവരണം മൗലിക അവകാശമല്ല. സംവരണ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാർ എന്ന് സുപ്രീംകോടതി. 90 മാർക്ക് വാങ്ങുന്നവൻ നോക്കി നിൽക്കെ 80 മാർക്ക് വാങ്ങുന്നവൻ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന സംവരണം എടുത്തു കളയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അടുത്തത്, ഒരു ഇസ്ലാം മത വിശ്വാസി അസലാം അലൈക്കും എന്നൊരുവിട്ടാൽ അവൻ ദൈവഭയമുള്ള വിശ്വാസിയാണ്. ഒരു ക്രിസ്ത്യൻ മതവിശ്വാസി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവനും ദൈവമയമുള്ള വിശ്വാസിയാണ്. മറിച്ചൊരു ഹൈന്ദവ വിശ്വാസി ജയ് ശ്രീരാം എന്നുരുവിട്ടാൽ അവൻ ഹൈന്ദവ വർഗീയവാദി. ഇതാണ് ഭാരതത്തിൻ്റെ മതേതരത്വം. ഓരോ ഹിന്ദുവും SFIയിലെയും DYFIയിലെയും CPMലെയും പിന്നെ LDFിലെയും UDFിലെയും ഹിന്ദുക്കൾ ഇതറിയണം, വളരെ വ്യക്തമായിട്ടറിയണം. അടുത്തത്, പ്രവാസികൾ ഇന്ന് അപേക്ഷിച്ചാൽ നാളെ കേരളത്തിൽ വ്യവസായം തുടങ്ങാം എന്ന് മന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രി. എന്നിട്ട് അതിൻ്റെ ചുവട്ടിലെഴുതിയിരിക്കുന്ന വരികൾ അതിനേക്കാളും രസമാണ്. തൊട്ടടുത്ത ദിവസം കൊടി കുത്തുന്നതും പിന്നെ അത് പൂട്ടിക്കുന്നതും എങ്ങനെയെന്ന് ഞങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യാം, അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തു തരാം. അടുത്തത്, ഇന്ത്യയിലെ റോഡ് വികസനം മികച്ചത് അത് BJP ഭരിക്കുന്നത് കൊണ്ട് എന്ന് സോണിയാഗണ്ഡി. ഇന്ത്യയിലെ റോഡ് വികസനം മികച്ചതാണ്, അത് BJP ഭരിക്കുന്നത് കൊണ്ടാണെന്ന് സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്നു. അത്രേ അവർ പറഞ്ഞു എന്നെനിക്ക് അത്രയും വിശ്വാസമില്ല. ഗഡ്കരിയെയും കൂടി കാണിച്ചുകൊണ്ടുള്ള ഒരു വിവരണം. ഇതൊക്കെ ഇവിടെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്, പപ്പുവിൻ്റെ അമ്മേ. പിന്നെ ഈ പുകഴ്ത്തൽ കള്ളപ്പണം മരുമകനെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ വെള്ളം ചൂടാവില്ല കേട്ടാ.
നല്ല നല്ലൊരു കമൻ്റാണല്ലേ. അടുത്ത, ഋഷി തുല്യനായി ജീവിച്ച ആചാര്യനാണ് അന്തരിച്ച RSS നേതാവ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജീവിതത്തിലെ വളരെ വളരെ വിരളമായി മാത്രം സത്യം പറയുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് വേറൊന്നും പറയാൻ സാധിക്കില്ല. അടുത്തത്, മാണി ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് ബഡ്ജറ്റ് അവതരണം തടയാൻ സ്പീക്കറുടെ കസേര എടുത്തെറിയാൻ നേതൃത്വം നൽകിയ തോമസ് ഐസക്ക് മാണി മരിച്ചു കഴിഞ്ഞപ്പോൾ പാലായിലെ ക്രിസ്ത്യൻ സഭകളെ ചാക്കിലാക്കാൻ പ്രതിമ പണിയുന്നു. ഇതാണ് നമ്മ പറഞ്ഞ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ അടവ് തട്ടിപ്പ് വെട്ടിപ്പ് ചതി വഞ്ചനാ നയം. ഏതായാലും ഇതെല്ലാം നമ്മൾ അറിയണം. അക്ഷരാർത്ഥത്തിൽ അറിയുമ്പോഴാണ് ഈ വാർത്തകളിലെ വാർത്തകൾ, ഒരു വാർത്ത വായിക്കുന്നതല്ല, അതിനകത്തുള്ള വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ അടവ് തട്ടിപ്പ് വെട്ടിപ്പ് ചതി വഞ്ചന മതം മാറ്റ നയവും തീവ്രവാദ നയവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്.